മലയാളിക്ക് സവിശേഷമായ ചില പ്രിവിലേജുകളുണ്ട്. എത്രയൊക്കെ നവോത്ഥാനമായി എന്ന് നാം പറഞ്ഞാലും വായിക്കുന്ന ചിന്തിക്കുന്ന പ്രബുദ്ധമായ കേരളമാണെന്ന് അവകാശപ്പെട്ടാലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത്തരം പ്രിവിലേജുകൾ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. അത് വ്യത്യസ്ത രൂപത്തിലാണ്. വ്യക്തികൾ എന്നുള്ള നിലയിലും ഈ പ്രിവിലേജ് കാണാൻ കഴിയും. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ്റെ ജാതിയും മതവും സാമൂഹിക സ്ഥാനവും നോക്കി അപ്പോഴും ചില പ്രിവിലേജുകൾ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു IPS ഉദ്യോഗസ്ഥ ഈ ഗ്രീഷ്മ എന്ന ഈ സമീപകാലത്തെ ഏറ്റവും ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതിയായിരുന്നിട്ട് പോലും വളരെ മിടുക്കിയാണ്, ഫൈനാണ്, സൂപ്പർ ഫൈനാണ്, പിന്നെ റേഷൻ കടയിൽ പറയുന്നത് പോലെ SFBR SFRR എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. നല്ല ഒരു ഇത് തന്നെ തന്നെ ഉണ്ടായിരുന്നു. ഷീസ് എ സ്മാർട്ട് ഗേൾ, ഒരു റാങ്ക് ഹോൾഡർ ആണ്, നല്ല സ്മാർട്ട് കുട്ടിയാണ്. എന്നാൽ ഒരു ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചപ്പോൾ അവനൊരു കൊടും ക്രിമിനലാണ് എന്നതാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവനാ പ്രിവിലേജ് ഇല്ല. അത്ര തന്നെ കേരള പ്രവചനത്തിൽ കേരളത്തിൻ്റെ പ്രിവിലേജുകളെക്കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രിവിലേജ് എന്നാൽ സമൂഹം പ്രത്യേകമായി കൽപ്പിച്ചു നൽകുന്ന ചില അവകാശങ്ങളാണ്. അത് ലിഖിതവും അലിഖിതവുമായതുണ്ട്. നിയമസഭയ്ക്കൊരു പ്രിവിലേജ് ഉണ്ട്, അതുപോലെ തന്നെ ഗവർണേഴ്സ് ഹൗസിനൊരു പ്രിവിലേജ് ഉണ്ട്. മുഖ്യമന്ത്രിക്കും ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വിവിധ പദവികൾ വഹിക്കുന്നവർക്കും ആ സ്ഥാപനങ്ങൾക്കും ചില പ്രിവിലേജുകളുണ്ട്. ആ പ്രിവിലേജുകളൊക്കെ ലിഖിതമായതാണ് അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചാണ്. എന്നാൽ അങ്ങനെ ലിഖിതമല്ലാത്ത ചില സവിശേഷമായ പ്രിവിലേജുകൾ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. അത് ദരിദ്രനെയും സമ്പന്നനെയും ഒക്കെ തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോൾ അത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, മാർഗമില്ലാത്തവൻ, അവൻ്റെ മകളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിനോ മറ്റേതെങ്കിലും ചടങ്ങുകൾക്കോ ടെലഫോണിൽ വിളിച്ചാൽ നമുക്ക് അത്ര കണ്ട് സ്വീകാര്യമാകില്ല. എന്നാൽ ഒരു ധനാഢ്യനായ മനുഷ്യൻ നമ്മളുമായി ബന്ധമോ കടപ്പാടോ ഒന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മകളുടെയോ മകൻ്റെയോ കല്യാണം ടെലഫോണിൽ വിളിച്ചാലും നമ്മൾ ആവേശത്തോടെ അത് 10 പേരോട് പറയും. നമുക്ക് പരിഭവമില്ല. കാരണം നമ്മുടെ മനസ്സിൽ അവർക്ക് ചില പ്രിവിലേജുകൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ ജംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ബാല്യത്തിൽ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതോ ഒരേ സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിച്ചിരുന്നതോ ആയ ചില ആളുകൾ നമ്മളെ അളിയ, പൊന്നളിയ, എടാ എന്നൊക്കെ വിളിച്ചു പോയാൽ നമുക്കത് വലിയ അപമാനമായി തോന്നും. എന്നാൽ മാർഗമുള്ള ഒരാൾ എടാ വാടാ, ഇങ്ങോട്ട് വാടാ എന്നൊക്കെ വിളിച്ചാലും നമുക്ക് വല്ലാത്ത കുളിരുകോരും. അത് ഒരു പ്രിവിലേജാണ്. പല ആളുകളും ഇതുപോലെ പ്രവാസി ജീവിതത്തിലൊക്കെ ഒരുമിച്ചൊരു മുറിയിൽ കട്ടിലിലും തറയിലുമൊക്കെ കിടന്ന് കഞ്ഞി വെച്ച് കുടിച്ച് കഴിഞ്ഞിരുന്ന കാലത്ത് നിന്ന് ചിലപ്പോൾ ദൈവം നൽകുന്ന അവസരങ്ങളോ അല്ലെങ്കിൽ ഭാഗ്യമോ ഒക്കെ കരുത്താക്കി വലിയ ധനാഢ്യരായി കഴിയുമ്പോൾ പിന്നെ ഒരുമിച്ച് കിടന്നുറങ്ങിയവനെ അറിയാതെ പോകുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോഴേക്കും അവൻ്റെ കണ്ണുകളിൽ പ്രിവിലേജായി. അവൻ അത്തരക്കാരിലേക്ക്, ഉയർന്ന ആളുകളിലേക്കാണ് അവൻ നോക്കുന്നത്. പിന്നെ സമ്മാനം വാങ്ങുമ്പോഴും ഭക്ഷണം ഒരുക്കുമ്പോഴുമെല്ലാം നമ്മൾ ഈ പ്രിവിലേജുകൾ കാണിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു വേലക്കാരിയുടെ മകളെ കെട്ടിച്ചു വിടുമ്പോൾ അവർക്കൊരു സാരി നമ്മൾ വാങ്ങിക്കൊടുത്താൽ അത് 10,000 രൂപയുടെ സാരി കൊണ്ട് മതിയാവുന്നതാണ്, അവൾ അടിച്ചു തളിക്കാരിയല്ലേ എന്ന് പറയും. എന്നാൽ നമുക്കൊരു ബന്ധവുമില്ലാത്ത വലിയ സമ്പന്നനായ ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ നമ്മളതിന് സമ്മാനം കൊടുക്കാൻ ആഴ്ചകളോളം ആലോചിക്കും. ഏറ്റവും വിലയേറിയ മുത്തോ പവിഴമോ വാങ്ങിച്ചുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. അത് നമ്മൾ കൽപ്പിച്ച് നൽകുന്ന ഒരു പ്രിവിലേജാണ്. ഇത്തരം പ്രിവിലേജുകൾ പല സ്ഥാപനങ്ങൾക്കുമുണ്ട്. നമ്മളിപ്പോൾ ചില സ്ഥാപനങ്ങളെയൊക്കെ നോക്കിയാൽ ഈ മുന്നോക്ക പിന്നോക്ക എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, പട്ടികജാതി അതുപോലെ മറ്റു ചില സംഗതികൾക്കൊക്കെ. അവിടെയൊക്കെ ചെന്നാൽ അതിൻ്റെ ബാലാരിഷ്ടതകളും അവിടുത്തെ ഒരു സ്ഥിതിവിശേഷവും ഒക്കെ കണ്ടാൽ ഈ പിന്നോക്കാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ഈ പട്ടികജാതി കുട്ടികൾ പഠിക്കുന്ന പോസ്റ്റ് മെട്രിക് അല്ലെങ്കിൽ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്കൊക്കെ ചെന്നാൽ അതിൻ്റെ ഒരു സ്ഥിതി നമ്മൾ കണ്ടാൽ ഇത് മനസ്സിലാവും. പക്ഷേ നമുക്ക് പരാതിയില്ല, പരിഭവമില്ല. കാരണം അവരത്രയെ അർഹിക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതേ പ്രിവിലേജുകൾ
മറ്റ് ചില കാര്യങ്ങൾക്കുമുണ്ട്, മറ്റ് ചില പേരുകൾക്കുമുണ്ട്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, അതിന് പ്രിവിലേജ് ഇല്ല. തീവ്രവാദ പാർട്ടിയാണ്, വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആ ലീഗിൻ്റെ അനുജനൊക്കെയാണെന്ന് പറയും. പക്ഷേ കേരള കോൺഗ്രസോ, അത് ദേശീയ പാർട്ടിയാണ്, അത് മതേതരത്വ പാർട്ടിയാണ്. അതിന് പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ അക്രമിക്കുന്നത് മുഴുവൻ മുസ്ലിം നേതാക്കളും എ പി വിഭാഗം സുന്നി അടക്കമുള്ള ആളുകളുമാണ് അതിൻ്റെ ശക്തരായ എതിരാളികൾ. എന്നാൽ അതുപോലെ നിങ്ങൾക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ അത് അവർക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. ഇതുപോലെയുള്ള പ്രിവിലേജുകൾ ഈ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലെ പല പേരുകളോടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ടാണ് ചില ഒരുപാട് സേവനങ്ങളും ത്യാഗങ്ങളും ചെയ്തവരെല്ലാം തമസ്കരിക്കപ്പെട്ടു പോയതും. എന്നാൽ അല്പമാത്ര ചില സംഗതികൾ തേടിപ്പിടിച്ച് അതിനെ പർവ്വതീകരിച്ച് ഭയങ്കരമാക്കിയതും. ഇതൊക്കെ പ്രിവിലേജുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്, ചരിത്രത്തിൻ്റെ പ്രിവിലേജുകൾ. ഞാനൊരിക്കൽ ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ പലതവണ പോയപ്പോഴും എനിക്കവിടെ സന്ദർശിക്കാൻ പറ്റിയില്ല. ഒരു തവണ ഞാനിന്ന് പോയിരുന്നു, ഒരു 10 കൊല്ലം മുമ്പാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ സ്ഥിതി കണ്ടാൽ സത്യത്തിൽ ഈ രാജ്യത്തെ മുസ്ലിം പിന്നോക്കാവസ്ഥയേക്കാൾ പിന്നോക്കമാണ് അതിൻ്റെ അവസ്ഥ. വല്ലാത്തൊരു സ്ഥിതിവിശേഷം. ഇപ്പോഴെന്താ സ്ഥിതി എന്നുള്ളത് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ വാർത്ത ചമയ്ക്കുമ്പോഴും വാർത്ത പറയുമ്പോഴും കുറ്റകൃത്യം തീരുമാനിക്കുമ്പോഴുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അതിന് എഴുത്തിനും വാക്കുകൾക്കും ഒരു മൂർച്ചയും തീർച്ചയും ഒക്കെ വരും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരിൽ 90% വരേണ്യവർഗത്തിൽപ്പെട്ടവരാണ്. ഈ പിന്നോക്കക്കാരനായിട്ടുള്ള ആളുകൾക്ക് അവിടെയൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല. പത്ര മുതലാളിമാരും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നൊരു ഭാഷയുണ്ടല്ലോ, ഞങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിക്കും എന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഉത്തരമില്ല. കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ ആർ നായർ എന്ന പെൺകുട്ടി ഒരു പയ്യന് ഇതുപോലെ വിഷം കൊടുത്തു കൊന്നപ്പോൾ അതിൻ്റെ ചർച്ചകൾ ഒരു പരിധി വിട്ടു പോകാതിരിക്കാൻ എത്ര ജാഗ്രതയോടെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു സംഗതി പുറത്തു വരുന്നു, അവരുടെ മിടുക്ക് പുറത്തു വരുന്നു, അവരുടെ റാങ്ക് പുറത്തു വരുന്നു. നമ്മുടെ രവിചന്ദ്രനെപ്പോലെയുള്ള ആളുകൾ, സാധാരണ അന്ധവിശ്വാസമെന്ന് കേട്ടാൽ അദ്ദേഹം തുണി ഉരിഞ്ഞാടുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അന്ധവിശ്വാസത്തെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ചൊരു പരാമർശമുണ്ടായി, അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരട്ടെ, വന്നിട്ട് ബാക്കി കാര്യം പറയാം. എന്നാൽ മറ്റു പലതും പലപ്പോഴും വിളിച്ചു കൂവുന്നതിന് പുറത്തു വരണമെന്ന് തന്നെ ഇല്ല എന്ന് മാത്രമല്ല, കളവ് പോലും ഉറക്ക വിളിച്ചു കൂവിക്കളയും. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇടുക്കിയിലെ ഒരു ആദിവാസി യുവാവിനെ, സരുൺ സജി എന്നു പേരുള്ളൊരു യുവാവിനെ മാനിറച്ച് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന സാഹചര്യത്തിൽ ഇതേ വേഷം ധരിച്ചവർ സമൂഹത്തോട് പറഞ്ഞത് ഹീസ് എ ക്രിമിനൽ, കുറ്റവാളിയാണ്, അവൻ ജയിലിലടയ്ക്കേണ്ടവനാണ്. മറ്റവർ ഫൈനും സൂപ്പർ ഫൈനുമാണെങ്കിൽ ഇവൻ കുറ്റവാളിയാണ്, ഇവൻ ക്രിമിനലാണ്. ഈ സരുൺ എന്ന പയ്യൻ 3 PSC റാങ്ക് ലിസ്റ്റുകളിൽ റാങ്ക് ഹോൾഡറാണ്. എന്നിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനിടയിലൂടെ ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് പൊതുസമൂഹത്തോട് അവനൊരു ക്രിമിനലാണ്, അവൻ കുറ്റവാളിയാണ്, ജയിലിലടയ്ക്കേണ്ടവനാണ് എന്ന് പറയുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച കുട്ടിയുടെ വിഷയം വന്നപ്പോൾ അങ്ങനെയല്ല, മിടുക്കിയാണ്, റാങ്ക് ഹോൾഡറാണ്, MA ഇംഗ്ലീഷും PA അതിൻ്റെ അപ്പുറത്തേതും പിന്നെ CA അതിനു മുകളിലുമുണ്ട്, നല്ല സൂപ്പർ ഫൈനായ കുട്ടിയാണ് എന്ന് സന്തോഷത്തോടെ വളരെ പോസിറ്റീവായി പറയുന്നത്. ഇതാണ് കേരളം തുടരുന്ന വ്യക്തി മുതൽ കുറ്റകൃത്യങ്ങൾ വരെയുള്ള വിഷയങ്ങളിലെ നമ്മുടെ പ്രിവിലേജുകൾ. സ്വന്തമായി ഒന്ന് ആലോചിക്കേണ്ടതാണ് ഈ പ്രിവിലേജിനെ കുറിച്ച്, നമ്മൾ എത്ര പേർക്ക് ഇങ്ങനെ പ്രിവിലേജുകൾ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചും. മാർഗമുള്ളവനെയും പണമുള്ളവനെയും പ്രിവിലേജ് കൊടുക്കുമ്പോൾ കൊടുത്തുള്ളൂ, പക്ഷേ ഇല്ലാത്തവനെ ഇകഴ്ത്തിക്കളയരുത്. ഒരുമിച്ചാണ് മണ്ണിനകത്ത് സമാധാനമായി ചേർന്ന് ചേർന്ന് ഉറങ്ങേണ്ടത്, അല്ലെങ്കിൽ വിറക് കൊള്ളിയിലെരിഞ്ഞ്
ഈ അന്തരീക്ഷത്തിലേക്ക് ലയിക്കേണ്ടത്. മറന്നുപോകരുത്.